ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട തത്വചിന്തയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംശയമായിട്ടുള്ള കുറേ ആശയങ്ങൾ നമ്മൾ തത്വചിന്തയിലൂടെ കാണുകയുണ്ടായി. ഇന്ന് അതിലും ഏറെ പ്രധാനപ്പെട്ട ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും അതുപോലെ കൃഷ്ണോപനിഷത്തിനെക്കുറിച്ചും നമ്മുടെ പ്രഭാഷണത്തിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ആദ്യ പേജിൽ കാണുന്ന ഭഗവാന്റെ 24 അവതാരങ്ങൾ എന്ന് പറഞ്ഞു കാണുന്നത്. അവതാരങ്ങൾ എന്ന് പറയുമ്പം നമുക്കൊരു സങ്കല്പമുണ്ട് അവതാരത്തെക്കുറിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി, പലപ്പോഴും നമുക്ക് ഈ ധർമ്മശാസ്ത്രത്തെ അറിയുന്നതിന് നമ്മൾ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ചിന്താധാരകളുണ്ട്. അതിൽ പലതും പലരും എന്താ പഴമൊഴിയായി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് പരിചയിച്ച് പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അതിൽ പലതും ഈ ധർമ്മശാസ്ത്രവുമായി നിരക്കുന്നതേ അല്ല, അതിനൊരു ബന്ധവുമില്ലാത്തതാണ് പലതും. അവതാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളിലേറെ പേരും കേട്ടിട്ടുള്ള രാമായണത്തെ സംബന്ധിക്കുന്ന ഒരു കഥയുണ്ട്. രത്നാകരൻ കാട്ടാളനായിരുന്നു. രാമ എന്ന് ഉച്ചരിക്കാൻ പോലും പ്രാപ്തനല്ലായിരുന്നു രത്നാകരൻ. അങ്ങനെ രാമ എന്ന് ഋഷിമാർ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇയാൾക്ക് ഏറ്റു പറയാം രാമ എന്ന്. അങ്ങനെ ഋഷിമാർ രത്നാകരനോട് പറഞ്ഞു, ആ മരം ഈ മരം ആ മരം ഈ മരം ഇങ്ങനെ പറയാം. അപ്പൊ കാട്ടാളനായതുകൊണ്ട് മരം അറിയാം. അങ്ങനെ രത്നാകരൻ പറഞ്ഞു എന്നാണ്, ആ മരം ഈ മരം ആ മര ഈ മരാമര ഈ മരാമ രാമ 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 രാമയായി മാറി. ഇത് രാമായണത്തെ സംബന്ധിക്കുന്ന ഒരു ആമുഖമായിട്ട് പലരും വിശ്വസിച്ചു പോന്നിട്ടുള്ള, അല്ലെങ്കിൽ പ്രചരിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഇത് ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ രാമായണം വാത്മീകി രചിക്കുന്നത്, വാത്മീകി മലയാളിയല്ല, മലയാളത്തിലല്ല വാത്മീകി രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഋഷിമാരും മലയാളികളായിരുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ പറഞ്ഞേനെ ആ മരം ഈ മരം. മരം എന്നത് മലയാള ശബ്ദമാണ്. ആ മരം എന്ന് പറഞ്ഞാൽ ആ മരം, വൃക്ഷ എന്നാണ് സംസ്കൃതത്തിൽ. അപ്പോൾ ഈ വൃക്ഷ ശബ്ദം ആവർത്തിച്ച് ചൊല്ലിയാൽ രാമനാവുമോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് രൂഢമൂലമായിട്ടുള്ള ഇത്തരം ചില വിശ്വാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതിയെ അറിയാൻ ശാസ്ത്രം പഠിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ ഒരുപാട് കെട്ടുകഥകളുണ്ട്. ഗുരുശിഷ്യ പാരസ്പര്യത്തെ സംബന്ധിക്കുന്ന ഇതൊക്കെ, ഇത്തരം കഥകൾ കുറേയുണ്ട്. ആ കഥകൾക്കൊന്നും തന്നെ അതിൻ്റേതായിട്ടുള്ള താത്വികമായ ശാസ്ത്രീയമായ അടിത്തറയില്ലാതെയാണ് നാം മനസ്സിലാക്കുന്നതെങ്കിൽ അത് വളരെ കൂടുതൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും. അങ്ങനെ പല ദോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിൽ ബഹുഭൂരിഭാഗം പേരുടെയും ധാരണ എന്താണ്? എത്രയോ കാലത്തിന് മുൻപ്
ആ കാലഘട്ടത്തെ സ്വാമി ഉദ്ദേശം പറയുകയാണെങ്കിൽ 10-25,000 എന്നോ 5,000 വർഷങ്ങൾക്ക് പിറകിലേക്കെന്നോ, ആ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ എന്ന് പറയുന്ന ആ ഭഗവാൻ ഇങ്ങനെ കുറേ അവതാരങ്ങൾ, ഇങ്ങനെ അത് തന്നെയാണ് നമ്മൾ പറയുമ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു പോകും. ഇങ്ങനെ കുറേ അവതാരങ്ങൾ ഉണ്ടായി. അത് മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറഞ്ഞ് നമ്മളിവിടെ കേരളത്തിൽ ശക്തമായ ഒരു വിശ്വാസം നിലനിൽക്കുന്നു. അപ്പം ഇതെന്തിനാണ് അവതരിച്ചത്? ഇതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രത്യേക കർമ്മം, ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ജനിക്കുകയും ആ ദൗത്യ നിർവഹണത്തിന് ശേഷം ഈ ലോകം വിട്ടുപോവുകയും ചെയ്തിട്ടുള്ള ഈശ്വരനുമായി സംബന്ധിക്കുന്നതിനെയാണ് അവതാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്, അബദ്ധമാണ്. കാരണം നമ്മളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പലരും. അത് ധർമ്മശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. അപ്പോൾ എന്നാൽ എന്താണ് അവതാരം? അവതാരം എന്ന് പറഞ്ഞാൽ എന്താണോ ആ ശബ്ദത്തിൻ്റെ അർത്ഥം, അത് തന്നെ അവതാരം. നമ്മൾ കേരളത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ സംസ്കൃത ശബ്ദം ഉപയോഗിക്കുന്നവരാണ്. മലയാളത്തിലെ നല്ല മലയാളത്തിൻ്റെ 90% സംസ്കൃതമാണ്, അല്ലെങ്കിൽ 80% സംസ്കൃത ശബ്ദമാണ് ശുദ്ധ മലയാളം. നമ്മളും അങ്ങനെയാണ് അവതാരത്തെക്കുറിച്ച് പറയുക. ഇപ്പോൾ ഇതൊരു പരിപാടി നടക്കുന്നു എന്നിരിക്കട്ടെ. ഈ പരിപാടി നടക്കുന്നതിൽ ഒരാൾ അനൗൺസ് ചെയ്യുന്നു, അടുത്തതായിട്ട് കുമാരി ബിന്ദു ലളിതഗാനം അവതരിപ്പിക്കുന്നു. അപ്പോൾ കുമാരി ബിന്ദു എന്ന് പറയുന്ന കുട്ടി ലളിതഗാനത്തെ അവതരിപ്പിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അവതരിപ്പിക്കുന്നു. അടുത്തതായി വിഷയം അവതരിപ്പിക്കുന്നതിനായിക്കൊണ്ട് വേലായുധൻ, ശ്രീമാൻ വേലായുധനെ ക്ഷണിക്കുന്നു. വിഷയാവതാരകൻ ആര്? വേലായുധൻ. അപ്പോൾ എന്താ ഈ അവതാരം എന്ന് പറഞ്ഞാൽ അവതരതി, ഒരുവനിൽ അന്തർലീനമായിരിക്കുന്ന, അവനിൽ മാത്രം സുപ്തമായിരിക്കുന്ന യാതൊന്നിനെ ഒരുവൻ പ്രകടമാക്കുന്നുവോ, പ്രകടിപ്പിക്കുന്നുവോ, അതിനെയാണ് അവതാരം എന്ന് പറയുക. അതുകൊണ്ട് ആ ഇടയ്ക്ക് ചിലരൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കില്ല ഇതേതാ ഈ അവതാരം എന്ന്, കാരണം പെട്ടെന്ന് കണ്ടതാണ്, ഇത് എവിടുന്നാണ് ഇത് വന്നത് എന്ന്. അപ്പോൾ അവതരതി, നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിൽ ഉറങ്ങിയിരിക്കുന്നു, നമ്മളിലാണ്. നമ്മളിൽ ഓരോരുത്തരിലും അന്തർലീനമായിട്ടുള്ളതിനെ നാം യഥാസമയം പ്രകടമാക്കുന്നതിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അതാണ് അവതാരം. അവതാരം എന്ന ശബ്ദത്തിൻ്റെ സാരം അതാണ്. അവതാരം അവതരിപ്പിക്കുന്നു. ഒരു കവി തൻ്റെ കവിത അവതരിപ്പിക്കുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ, അദ്ദേഹത്തിൽ ഒളിഞ്ഞിരുന്ന, നിഹിതമായിരുന്ന ഒന്നാണ്. ഒരു കഥാകാരൻ ഒരു കഥയുണ്ടാക്കുന്നു, നോവൽ ഉണ്ടാക്കുന്നു, സിനിമ, ഇങ്ങനെ പലതും, ശില്പങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് രഹസ്യമായ രൂപത്തിൽ, സൂക്ഷ്മ രൂപത്തിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്നതിനെ അവർ അവരുടേതായിട്ടുള്ള നിലയിൽ അതിനെ പ്രകടമാക്കുന്നു. ഈ പ്രകടമാക്കലിനെയാണ്, പ്രകടിപ്പിക്കലിനെയാണ് അവതാരം എന്ന് അറിയേണ്ടത്. അത് തന്നെയാണ് അവതാരം. അപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കിയതോ, അത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ്. അങ്ങനെയാണെങ്കിൽ അവതാരങ്ങൾ എത്രയാണ്? അസംഖ്യങ്ങളാണ് എന്ന് ഭാഗവതകാരൻ വ്യാസർ പറയും. ഇനി അവതാരങ്ങളെ എങ്ങനെ അറിയണം? ഭാഗവതത്തിൽ, മഹാഭാരതത്തിൽ 24 അവതാരങ്ങളെക്കുറിച്ച് പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മത്സ്യമാണ് ആദ്യത്തെ അവതാരം. അതെന്തുകൊണ്ടാണ്? കാരണം നാരായണീയം ഇവിടെ കൂടുതൽ പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു കൃതിയാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗുരുവായൂർ ദേശത്ത് മേൽപ്പത്തൂർ രചിച്ചതാണ്. ആ മേൽപ്പത്തൂരിന് നാരായണീയം രചിക്കാനുണ്ടായ പ്രചോദനം
അല്ലെങ്കിൽ ആശ്രയമായ കൃതി ഭാഗവതവും മഹാഭാരതവുമാണ്. നാരായണീയത്തിൽ നിന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു കാര്യവും പറയുന്നില്ല. കൃഷ്ണൻ്റെ ആ ചരിത്രത്തെ സംഗ്രഹിച്ച് 100 ദശകങ്ങളിൽ 10 ശ്ലോകങ്ങൾ, ചിലതിൽ 10-ൽ കൂടുതൽ വരും. അതുകൊണ്ട് 1000-ൽ ചില്ലാനും ശ്ലോകങ്ങളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. 1.5 ലക്ഷം ശ്ലോകങ്ങളെയാണ് 1.5 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതമാണ് 1800 ശ്ലോകങ്ങളുള്ള ഭാഗവതമായി തീർന്നത്. മഹാഭാരതത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും കർത്താവ് രചയിതാവ് ഒരേ ആളാണ്, വ്യാസരണിയാണ്. പക്ഷേ ഇത് മേൽപ്പത്തൂരാണ്. അപ്പം മത്സ്യം തൊട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുള്ള കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചാരത്തിൽ കേരളത്തിൽ മലയാളിയെ സംബന്ധിച്ച് ദശാവതാരം വളരെ ശക്തമായിട്ടുള്ളൊരു ചിന്തയാണ്. പിന്നെ നമ്മളിൽ പലർക്കും ഈ ആധ്യാത്മികതയ്ക്ക് ഒരു ശാസ്ത്രീയമായ, അതായത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ സമ്മതി ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ അതും വേണ്ടത്ര ഒരു എന്താ, അതൊരു ശാസ്ത്രീയമല്ല. വാസ്തവത്തിൽ നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ സൃഷ്ടി ആദ്യം നടന്നത് ജലത്തിലാണെന്നും ജലജീവിയാണ് ആദ്യം ഉണ്ടായത്, അങ്ങനെ ജലജീവിയെ അവതരിപ്പിച്ചു മത്സ്യമായി, തുടർന്ന് പിന്നെ കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവി രൂപാന്തരപ്പെട്ടു. ജീവൻ്റെ ഒരു പരിണാമദശയെക്കുറിച്ചാണ് ഈ അവതാരങ്ങളിലൂടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചത് എന്ന് പറയുന്നുണ്ട്. അത് ഭാരതീയ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ തെറ്റാണ്. കാരണം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് ഒരിക്കലും ഇത്തരം സൃഷ്ടിവാദങ്ങൾ ഭാരതീയ ദർശനങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ഈ ഭാരതീയ ദർശനങ്ങൾ എന്ന് സ്വാമി പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേദമാണ്. വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങൾ ഉപനിഷത്തുകളാണ്. ഉപനിഷത്തുകൾക്ക് നിരക്കാത്ത ആശയങ്ങളൊന്നും തന്നെ ഭാരതീയമല്ല. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് ഉപനിഷത്തുകൾ എന്താണ് പറയുന്നത്? സൃഷ്ടിയെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത് സയൻസ് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കുറേയും കൂടെ സുവ്യക്തമാണ്, കുറേയും കൂടെ ശാസ്ത്രീയമാണ്, മോഡേൺ സയൻസിന് ഏറ്റവും സമ്മതമുള്ളതാണ്. ആ സൃഷ്ടിവാദം, ആ സൃഷ്ടിയെ അവതരിപ്പിക്കുന്നത് വേദത്തിൽ ഇങ്ങനെയാണ്: ഏതസ്മാദാത്മന ആകാശ സംഭൂത, ആകാശാത് വായുഹു വായോരഗ്നിഹി അഗ്നേരാപഹ അദ്ഭ്യ പൃഥിവി പൃഥിവ്യോരോഷധയ ഓഷധീഭ്യോ അന്നം അന്നാത് പുരുഷ. അപ്പോൾ ആ പരമമായ ബോധത്തിൽ നിന്ന് സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. ബോധത്തിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് ആകാശം ഉണ്ടായി, ആകാശം സംഭവിച്ചു. അപ്പോൾ സൃഷ്ടിയിൽ ഭാരതീയ ദർശനത്തിൽ ആദ്യം ആവിർഭവിച്ചത് സ്പേസാണ്. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. ആ സ്പേസിൽ നിന്ന്, ആകാശത്തിൽ നിന്ന് അടുത്തതായിട്ട് ഉണ്ടായത് ആകാശാത് വായു, വായുവാണ്. ആ വായുവിൽ നിന്ന് ഉണ്ടായതാണ് വായോരഗ്നി. ചിലപ്പോൾ നമുക്ക് ഇത്രയും എന്താ പറയുക, അക്കാദമിക് എഡ്യൂക്കേഷൻ, ഈ ഭൗതിക വിദ്യ, ശാസ്ത്രവിദ്യ ഉള്ളവർക്ക് പോലും ഇത് ഇതിൽ നിന്നാണ് എന്ന് സയൻസ് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് സംശയത്തിന് അവകാശമില്ല. അവരെ സംബന്ധിച്ച് അതൊരു ലഹരിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ വിരുദ്ധമായിട്ട് തോന്നാം, ഒന്നിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്. കാരണം ആകാശം ഉള്ളിടത്ത് എല്ലായിടത്തും വായുവില്ല. നമ്മൾ തന്നെ പറയുമല്ലോ, ആ വായുസഞ്ചാരമില്ലാത്ത സ്ഥലമാണ് എന്ന് പറയും. ആഴമുള്ള കിണറുകളും അവിടെ വായു ഉണ്ടാവില്ല, പക്ഷേ സ്പേസുണ്ട്. അപ്പോൾ ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ഔഷധികൾ, സൃഷ്ടികൾ. ആ സൃഷ്ടിയെക്കുറിച്ച് വേദം ഗംഭീരായിട്ട് പറയുന്നു 5 വിധത്തിൽ. ഇതൊക്കെ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് ഈ എന്താ പറയുക, ഇതൊക്കെ അടിച്ചു വിടുന്നത്.